ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. നല്ല ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഞങ്ങൾ നല്ല ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് ടാൻജുങ് ബെനോവ ബീച്ചിലേക്കാണ്. അപ്പോൾ നല്ലൊരു അടിപൊളി ബീച്ചാണിത്. ഈ ബീച്ച് ശരിക്കും ഫേമസ് ആയിരിക്കുന്നത് ഇവിടുത്തെ വാട്ടർ സ്പോർട് ആക്ടിവിറ്റീസിലാണ്. പക്ഷെ ഞങ്ങൾ വാട്ടർ സ്പോർട് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല, പകരം ഞങ്ങൾ വിചാരിച്ചു അവിടുത്തെ ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ട്, ടേർട്ടിൽ ഐലൻഡ്, അവിടെ പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ബോട്ട് യാത്ര. അപ്പോൾ ലഞ്ചൊക്കെ ഞങ്ങൾ കഴിച്ചതിന് ശേഷം അവിടെ ഒന്നും കൂടെ ഒന്ന് ഫുൾ ചുറ്റി കുറച്ച് ഫോട്ടോയും ഒക്കെ ഒന്ന് എടുത്തതിന് ശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോയി. ഉലുവട്ടു ടെമ്പിൾ. ബാലിയിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു ഹിന്ദു ടെമ്പിളാണ് ഉലുവട്ടു ടെമ്പിൾ. ഇതൊരു ക്ലിഫിൻ്റെ മേളിലാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് ഇവരുടെ ട്രഡീഷണൽ ഡ്രസ്സ്, അത് ലുങ്കിയും ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് വേണം നമ്മൾ ഇതിലോട്ട് കയറാനായിട്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണിത്. നമുക്ക് കുറേ നടക്കാനുണ്ട്. നടന്ന് 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 നമുക്ക് ക്ലിഫിൻ്റെ അറ്റം വരെ നടക്കാം. അവിടുന്ന് കാണുന്ന ഒരു വ്യൂ അതിമനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ്. പിന്നെ ഇതിന് ഈ ക്ലിഫിൽ കംപ്ലീറ്റ് ആയിട്ട് കുറേ മങ്കീസ് ഉണ്ട്. ആ മങ്കീസാണ് ഇവിടുത്തെ ഗാർഡിയൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ആ മങ്കീസിനെ ഉപദ്രവിക്കാനൊന്നും പാടില്ല. പക്ഷേ എനിക്ക് വളരെ രസകരമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായി. ഞങ്ങളിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരു കുരങ്ങൻ ബാക്കിൽ നിന്ന് വന്ന് എൻ്റെ ചെരുപ്പ് എടുത്തിട്ട് പോയി. അപ്പം ഞാനിങ്ങനെ ചെരുപ്പില്ലാതെ നിൽക്കുമായിരുന്നു. പക്ഷേ അവിടെ ഒരു ഗൈഡ്, ഒരു ചേട്ടനാണെങ്കിൽ അവിടെ ചെന്നിട്ട് ഈ കുരങ്ങൻ്റെ അടുത്ത് ഇങ്ങനെ എന്തൊക്കെയോ ആക്ഷൻ കാണിച്ചു. ആ കുരങ്ങൻ അപ്പം തന്നെ ആ ചെരുപ്പ് തിരിച്ചിട്ട് കൊടുത്തു. അങ്ങനെ എനിക്ക് ചെരുപ്പ് തിരിച്ചു കിട്ടി. അപ്പം ഞങ്ങൾ അവിടെ കുറച്ച് നേരം നിന്നതിന് ശേഷം നമ്മൾ ഉലുവട്ടു ടെമ്പിളിൽ വരികയാണെങ്കിൽ നമ്മൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ആർട്ട് ഫോം ഉണ്ട്. ആ ആർട്ട് ഫോമിൻ്റെ പേരാണ് കെച്ചക് ഡാൻസ്. അത് കാണാനായിട്ട് ഞങ്ങൾ പോയി. ഒരുപാട് ആൾക്കാരാണ് ഈ ഡാൻസ് കാണാനായിട്ട് വന്നിരിക്കുന്നത്. ഒരു ഭയങ്കര വൈബാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. കാര്യം നമ്മൾ ഇരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് സൺസെറ്റ് നടക്കുന്നത്. ആ ഒരു റൗണ്ട് സർക്കുലർ ഫോർമേഷനിൽ എല്ലാവരും ഇരിക്കുന്നതും ഒരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു.
അപ്പോൾ ഈ കെച്ചക് ഡാൻസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ഒരു 70 ആർട്ടിസ്റ്റുകൾ അവരുടെ വോയിസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഓർക്കസ്ട്രയാണ് അവരുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അത് വളരെ യുണീക്കായിട്ടുള്ളൊരു സംഭവമാണ് ഞങ്ങൾ കണ്ടതിൽ. നല്ല രസമുള്ളൊരു സംഭവമാണ് അവരുടെ ആ ഒരു വോയിസിൽ നിന്ന് വരുന്ന മോഡുലേഷനും പല പല ടോൺസിലുമാണ് അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കേൾക്കുന്നത്. അപ്പോൾ കെച്ചക് ഡാൻസിൻ്റെ സ്റ്റോറി എന്തെന്ന് വെച്ചാൽ രാമായണത്തിൻ്റെ ഒരു ഷോർട്ടർ വേർഷനായിരുന്നു. ഒത്തിരി ക്യാരക്ടേഴ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു. രാമൻ, ലക്ഷ്മൺ, സീത, സുഗ്രീവൻ, രാവണൻ, ഹനുമാൻ, അങ്ങനെ ഒത്തിരി ക്യാരക്ടേഴ്സ്. ഇവരെല്ലാവരും ക്യാരക്ടേഴ്സിന് അനുയോജ്യമായ കോസ്റ്റ്യൂമിൽ തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടർ ഹനുമാനായിരുന്നു. കാര്യം ഹനുമാൻ്റെ ക്യാരക്ടറിൽ കുറച്ച് കോമഡിയും ഒക്കെ ഉൾപ്പെടുത്തിയൊരു ക്യാരക്ടറായിരുന്നു ഹനുമാൻ്റേത്. നല്ലൊരു സ്റ്റോറി ആയിരുന്നു നമുക്ക് അവിടെ നിന്ന് വിഷ്വലി കാണാൻ പറ്റിയത്. Saya pegang api. കെച്ചക് ഡാൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോകുന്ന വഴിക്ക് അവിടെ ഒരു ജിംബാരൻ ബീച്ച് ഉണ്ട്. അപ്പോൾ അവിടെ ഒരു അടിപൊളി സീ വ്യൂ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ സീ ഫുഡാണ് അവിടുത്തെ സ്പെഷ്യാലിറ്റി. അപ്പോൾ നല്ല അടിപൊളി സീ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ റിസോർട്ടിലേക്ക് പോയി. അപ്പോൾ അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ബാലിയോട് യാത്ര പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡെൻപസാർ എയർപോർട്ടിൽ നിന്നും ഞങ്ങൾ നേരെ കോലാലംപൂർ എയർപോർട്ടിലായിരുന്നു. അവിടെ ഞങ്ങൾക്ക് ചെറിയൊരു ലേ ഓവർ ഉണ്ടായിരുന്നു.
അപ്പോൾ കോലാലംപൂർ എയർപോർട്ട് എല്ലാവർക്കും അറിയാം ഭയങ്കര അടിപൊളി എയർപോർട്ടാണ്. അതിനകത്ത് കുറേ നടന്ന് കാണാനുണ്ട്. അതിനകത്ത് തന്നെ ഒരു മിനി റെയിൻ ഫോറസ്റ്റ് പോലെയൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് 7 hours ലേ ഓവർ ഉണ്ടായിരുന്നു, പക്ഷേ 7 hours പോയത് ഞങ്ങൾ അറിഞ്ഞതേ ഇല്ല. ബിക്കോസ് അത്രയ്ക്കും എക്സ്പ്ലോർ ചെയ്യാനുണ്ടായിരുന്നു. ടെർമിനലിൽ നിന്ന് അടുത്തൊരു ടെർമിനലിലേക്ക് നമ്മൾ പോകുന്നത് മെട്രോയിലാണ്. അത് കണ്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. കാര്യം എയർപോർട്ടിനകത്തൊരു മെട്രോ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. ഞങ്ങളുടെ ടെർമിനലിലേക്ക് പോകാനായിട്ടുള്ള മെട്രോ വന്നു, ഞങ്ങൾ അതിലേക്ക് കയറി. മറക്കാനാവാത്ത കുറേ ബാലി ഓർമ്മകളുമായി ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നു.